ഇനി അവൾക്ക് സംശയമാണ്. ഞാനിനി എങ്ങനെയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അശ്വതിയും അശോകും തമ്മിലുള്ള വിവാഹം നേരത്തെ നിശ്ചയിച്ചതാണ്. അത് നടത്താനാണ് അവർ ഈ നാടകമൊക്കെ കളിക്കുന്നത്. വാങ്ങിയ കാശിന് അവർ പറയുന്ന പോലെ അഭിനയിച്ച് തീർക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു ബലിമൃഗത്തെ പോലെ എന്നെ വിലയ്ക്ക് വാങ്ങി സ്നേഹം പ്രകടിപ്പിച്ച അവരോട് ആദ്യം വെറുപ്പ് തോന്നി. പക്ഷെ ഇപ്പോ ആ അമ്മയുടെ കണ്ണീരിന് മുമ്പിൽ അതെല്ലാം ഇല്ലാതാവുകയാണ്. അശ്വതിയും അശോകും തമ്മിലുള്ള വിവാഹം നടക്കണം, എന്നാലേ ആ അമ്മയുടെ മനസ്സിന് ആശ്വാസം ലഭിക്കും. ഒരു തായ്ക്ക് നിമ്മതി കൊടുക്ക മുടിഞ്ഞ അതാ ഈ ലോകത്തിലെ പെരിയ പുണ്യം. കല്യാണത്തിന്റെ തലേ ദിവസം മാത്രമേ അശോക് ഇങ്ങോട്ട് വരാവൂ എന്നായിരുന്നു എന്റെ ഡിസിഷൻ. അമ്മയുടെയും മോന്റെയും നിർബന്ധം കാരണം ഞാൻ ആ തീരുമാനം മാറ്റി. സത്യം പറഞ്ഞാൽ പലതും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിന്റെ ചോരത്തുളപ്പിൽ അവൻ എടുത്തു ചാടിയാൽ ഇതുവരെയുള്ളതെല്ലാം അതോടെ അവസാനിക്കും. ഏതായാലും മയൂര പലസിൽ അശോകന്റെ താമസം സുരക്ഷിതമല്ല, അവിടുന്ന് മാറ്റി താമസിപ്പിച്ചേ പറ്റൂ. കല്യാണം വരെ അശോകനെ ഒളിപ്പിച്ച് താമസിക്കാൻ ആരും സംശയിക്കാത്തൊരു സ്ഥലം വേണം. അതിന് പറ്റിയ സ്ഥലം ഞങ്ങളുടെ കോളനിയാണ്. സോളമനെ ഞങ്ങൾ അറിയാതെ ഒരു ഉറുമ്പ് പോലും ആ കോളനിക്കകത്ത് കയറില്ല. അഥവാ കയറിയാൽ അന്നവന്റെ മയ്യത്ത. ദിടീന്ന് ഒരാളെ കോളനിയിലെ വര വെക്കരുതോ, കല്യാണം സെഞ്ചു വെക്കരുതോ, സരിയാണ് കാരണം ഇല്ലെന്നാ യാരും നമ്മ മാട്ടെങ്ക സോളമണ. തൽക്കാലം അശോക് വള്ളിയപ്പന്റെ കൂടെ താമസിക്കുന്നു. കോളനിക്കാരെ വിശ്വസിപ്പിക്കാൻ ഒരു കഥ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. സോളമൻ, എല്ലാം നിനക്ക് വിട്ടുതരുന്നു. അശോകിനെ പോലെയാണ് ഇപ്പോഴെനിക്ക് നീയും. അതുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും അത് നിനക്ക് അപകടം ഉണ്ടാവുന്നതാകരുത്. വിഷമിക്കണ്ട, കളിച്ചും ചിരിച്ചും അന്യോന്യം നോവിച്ചും കുറെ ദിവസം കടന്നുപോയത് നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കും. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊരു ആപത്തും ഉണ്ടായില്ല. നിശ്ചയിച്ച പ്രകാരം മയൂര പാലസിൽ വെച്ച് ഈ വിവാഹവും നടക്കും. പ്ലീസ് ടെൽ മി ദ ട്രൂത്ത്, അങ്കിളും മമ്മി ആരെയാ പേടിക്കുന്നത്? എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയണേ? നിന്റെ പപ്പയ്ക്കുണ്ടായിരുന്ന പഴയ ശക്തിയും ആൾബലവും ഇപ്പൊ നമുക്കില്ല, അതുകൊണ്ട് എടുത്തു ചാടണ്ട. മകനെ രക്ഷിക്കാൻ ഒരു വാടക മകനെ വിലക്കെടുക്കുക, കൊലയ്ക്ക് കൊടുക്കുക, എന്നിട്ട് എല്ലാ സ്വത്തുക്കൾക്കും ഒരു അവകാശിയായി ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരസ്യം കൊടുക്കുക. യഥാർത്ഥ മകനെ വാടക മകനായി കൊണ്ടുവരിക. യെസ്, ദിസ് ഈസ് റിയലി ഡെവിൾസ് ബ്രെയിൻ. ഇത് നിന്റെ അച്ഛൻ വിലയ്ക്ക് വാങ്ങിച്ച പാലസാണ്. കുടുംബ പരദേവതയെ ഇവിടെ വെച്ചാണ് ഇപ്പൊ പൂജിക്കുന്നത്. ഇവിടെ വെച്ച് നിന്റെ വിവാഹം നടത്താമെന്ന അമ്മയുടെ നേർച്ചയുടെ ഫലമായാണ് നിനക്ക് ഇതുവരെ ഒരാപത്തും വരാത്തതെന്ന് നിന്റെ അമ്മ വിശ്വസിക്കുന്നത്. നിന്നെ പ്രസവിച്ച നാൾ മുതൽ മച്ചിൽ ഭഗവതിയെ വിളിച്ച് കരയുന്ന നിന്റെ അമ്മയുടെ നേർച്ച തെറ്റിക്കണ്ട. ദേവീ സാന്നിധ്യമുള്ള ഈ പാലസിൽ വെച്ച് തന്നെ നമുക്ക് വിവാഹം നടത്താം. പിറ്റേന്ന് അശ്വതിക്ക് നിനക്ക് അമ്മയ്ക്ക് എനിക്ക് പൂവും ചെയ്യാം. എവിടെ വെച്ച് വിവാഹം നടത്തിയാലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാ പോരെ. മമ്മി അങ്ങനെ നേർന്നല്ലേ ഉള്ളൂ. നിന്റെ സന്തോഷം ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. ബട്ട് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. നിനക്ക് ഇഷ്ടമുള്ളടത്ത് വെച്ച് നിന്റെ വിവാഹം നടത്താം. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിന്റെ മോൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മമ്മി എന്തിനാ കരയുന്നത്? പ്ലീസ് ബി ഹാപ്പി. മമ്മിയുടെ നേർച്ചകളൊന്നും ഞാൻ കാരണം നടക്കാതിരിക്കണ്ട. എന്നാൽ ഇനി നീ ഇവിടെ താമസിക്കണ്ട. സമ്പന്നമായ ഒരു ചുറ്റുപാടിനേക്കാൾ സേഫ് സോളമന്റെ കോളനിയാണ്. വിവാഹം വരെ നീ അവരോടൊപ്പം താമസിക്കണം. അശോക് കോളനിയിൽ താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. മുതലയാർ ബുദ്ധിമാനാണ്. അശോക് കോളനിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ വേണ്ട, പരീക്ഷണത്തിന് പറ്റിയ സമയമല്ലത്. അതുകൊണ്ട് അശോകനെ പള്ളിമേടയിലാക്കി. പുരുഷനും രാജപ്പനും പോലും അശോകനെ മാറ്റിയത് അറിയണ്ട. വെള്ളം അടിച്ച് വെളിവില്ലാതെ വല്ലതൊക്കെ പറഞ്ഞ ആപത്ത. ഞാൻ മയൂര പാലസിൽ പോയിട്ട് രാത്രി കോളനിയിലെത്താം. നീ ഇപ്പൊ തന്നെ പള്ളിമേടയിലേക്ക് ചെല്ല്. കാലത്ത് അശോകനെ മയൂര പാലസിൽ എത്തിക്കണം. തന്ത്രപൂർവ്വം സോളമൻ അശോകനെ എവിടെയോ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടില്ല. കൊയ്ക്കുതിര വിളയാട്ട് എങ്കിട്ടയാടാ ഉടുമ്പു തമ്പി, ദിണ്ടുക്കല്ല ഇടിയിടിച്ച കോടമ്പാക്കത്തില് മഴ പെയ്യാതിടാ. We are planning and they are playing. அப்படியே இருக்கட்டும். ரொசாரியோ, இப்ப டைம் என்னாச்சு? 11. ரொம்ப நல்ல டைம். அதுதான் இந்த நல்ல பையன் சன்னி எனக்கு கிடைச்சிருக்கான். கோள்ளில் உள்ள எல்லாரோட முன்னில் வச்சு சோழமன் என்ன கள்ளனாக்கி அவன் ரெண்டெண்ணம்
முதலாளி ரெண்டா? சீ, அது நல்ல நம்பர் இல்லையே. 10, 12, 14 அப்படின்னு வச்சுக்குவோ. கொடுத்துடலாம், ஓ முன்னாலேயே கொடுத்துடலாம். ஆனா இந்த கல்யாணம் எங்க வச்சு நடக்கிறதுன்னு நீதான் பாத்துட்டு வந்து சொல்லணும். அது நீ சோழமன கை கட்டணும், எங்க எல்லாம் மனசிலாக்காம். அதுக்கு ஐடியா நான் கொடுக்கறேன். பீட்டர் ரோசாரியோ, நல்ல நேரம் பார்த்து சன்னி கூட நீ போமா. சம்ஜா? ஜீஹா. காவல் கிடக்கணும். புருஷா, புருஷா, புருஷா வந்து இடம். நீங்க நாளை கல்யாணத்தினுள்ள ட்ரெஸ் ஒக்க ஞாபகம் கொண்டு வந்துட்டு நீட்டு வந்து போய் நோக்கு. எனக்கு கல்யாணம் ஆயில்ல சோழமா, நீ போ. மூக்கு முட்டை குடிச்சிட்டு போத்து வேலை கிடந்து உறங்கிக்கோ. புருஷா சோழமா, நான் காவல் அடைக்கிற சுபாவம் மாத்திக்கிறது. சோழமா, ஒரு பெண்ணு மூணாலு பேர் இருந்த வானிலிட்டு இறங்கலாம். அல்ல, பக்ஷே நம்ம கோழி அடுத்து வச்சிருந்தாங்களும் சம்பவிச்சா. பொம்மலாட்டம் நிறைய பார்த்திருக்காண்டா இந்த முதலியார். என் குடும்பத்தை நாசமாக்க அந்த அப்பு நாயரோட ஒரே மகனை காப்பாத்துறதுக்கு நீ யாரு? கிங் சாலமனா? உனக்கு இப்ப டைம் சரியில்லை. சொல்லு, எங்க இருக்க? சொல்லு, சொல்லு. முதலியார்ஜி, அசோகன் மயூரியா பேலஸ் உண்டு. காலத்தை ஸ்டீரோ மெஷீரா கொண்டு வந்துட்டது. என்ன ரெண்டு கண்ணு உண்டு கண்டனா? அவருடைய விவாதத்தின் ஒருக்கங்கள் நடக்கையாது. பட்சே அதெல்லாம் ஒரு நாடகமான முதலியார்ஜியோட நீக்கங்கள் மனசிலாக்க ஒரு கள்ளக்களி. பிரசனங்கள் எல்லாம் ஒத்துவிற்பாதி சேஷம் விவாதம் நடத்தான அவருடைய பரிபாடி. எல்லாம் பெருங்கவன் ஐடியாடு. ரொசாரியோ, என்னடா உன் ஐடியா? மயூரா பாலசின் முன்னில் பழைய ஒரு கிணறுண்டு. காயலில் நின்று ஆ கிணற்றிலெத்தான் அண்டர் கிரவுண்ட் ஒரு வழியுண்டு. எல்லாவருடையும் கண்ணு வெட்டிச்சு ஞா அவரை எத்திக்கொள்ளாம். அண்டர் கிரவுண்டா? சீச்சி சீச்சி, முதலையாளுக்கு ஸ்ட்ரெயிட் ஃபைட் தான்டா தெரியும். இது வரைக்கும் மிஸ்ஸிங்கு, சாரி சார், மாஃப் கீஜியே, இதுதானே உன்னோட பேச்சு? நவ் இட்ஸ் மை டர்ன். ஏன்னா எனக்கு இப்ப ரொம்ப நல்ல டைம். ரொசாரியோ, எஸ் சார், க்ளோஸ் திஸ் சாப்டர். ஓகே சார். டேய், உன்னை இங்க இந்த நிமிஷத்திலேயே சுட்டுருக்கலாம். ஆனா நான் வந்த லட்சியமே வேற. உன்னை சுடுறதுக்கு என் கை தேவையில்லை, என் பசங்களே போதும். நீ பெரிய கிங்கா இருந்தா இதுல இருந்து தப்பிச்சுக்க வழிய பாரு, அப்போ ஒத்துக்கிறேன். டேய் வாங்கடா, குட் பாய். Thank you.
തമിഴ്നാട്ടിലെ ഇടി ഇടിച്ച കേരളത്തിലെ മഴ പെയ്യാതിരാ അറിവ് കെട്ടവന്. ഇപ്പൊ ടൈം എന്നാച്ച് സുള്ള സുള്ളടാ ഇപ്പൊ ടൈം എന്നാച്ച് സുള്ളടാ റാസ്കർ ഇപ്പൊ ടൈം എന്നാച്ച് അഞ്ച് അഞ്ച് നല്ല ടൈം ഉനക്കില്ല എനക്ക് ഉനക്ക് നേരം സരിയില്ലടാ. Yeah.
സോണം, ഞാൻ കല്യാണത്തിന്റെ ഇടയിൽ രണ്ടു മൂന്ന് പൈസ അരിച്ചു മാറ്റി, അതിന് ഒന്ന് നിന്റേതായി പോയേ, ഒന്ന് തമ്മിൽ ഒന്നു നിന്നാട്ടേ നിന്നെ കണ്ടോട്ടേ, കണ്ടും പഞ്ചാബി കൊഞ്ചും കിളിയേ, മുത്തു മുത്തല്ലേ മുത്തം തന്നില്ലേ, വരെ ബംഗാളി പപ്പ പഴമേ, അരേ നിന്നാരേ നീയ.